Kalyana Mayal Tata Mari Sadasilane Moiliarium with a Patanangalum Ada Auditoria till the stage Ilane Zavajituka, Angatuka, the Barayumba video card, Avada Sajiva Mane Sadasamurium, Mania Bendinga Velia Bahala Tilane Allah in the Tofi Kund Yanangane or Kalyana Tirum Bangadikarilla. ഇനിയും അങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെറുപ്പക്കാരേ ഈമാനിന്റെ ഊർജ്ജം കാണിക്കേണ്ടത് ഇത്തരം ഹറാമുകളെ പരസ്യമായി ചെയ്യുമ്പോൾ അതിനെ തടുക്കാനുള്ള ഈമാനാണ് കേട്ടോ അല്ലാതെ നീ അല്ലാഹുവിന്റെ ദീന് പറയുമ്പോൾ കമന്റ് പറഞ്ഞു തരുവില്ലറങ്ങാനല്ല നിന്റെ വാചക കസർത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ദീന് പൊളിക്കാനല്ല In the lamp, Pekutan Allah is Samudayat in the Makal and Arati Kutum Nade. Idubola Priamulavere, the Yarat Sunnatane, Eros and Allegariamane, Nebisallah, where he was Salamadangarum, Fatima Bibium, Elam, Hamza of the Allah, and even the Yaratuja and Bogumbo, Varsangana Kakitane, Bogumbo. സുഹദായിനെ ബഹുമാനിക്കുന്നു സഹാബത്തിനെ ആദരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുന്തു നഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ സിയാറത്ത് ചെയ്തോ അത് സമ്മതമാണ് സ്വാലിഹീങ്ങൾ ഔലിയാക്കളുടെ സിയാറത്ത് ചെയ്യൽ സ്ത്രീക്കും പുരുഷനും സുന്നത്താണ് പക്ഷേ അതിന്റെ പേരിൽ ഒരു പെണ്ണ് ഔറത്ത് മറയ്ക്കാതെ തെരുവിൽ ഇറങ്ങൽ തെറ്റാണ് ആണും പെണ്ണും ഇടകലർന്നിട്ട് കൂത്താട്ടം നടത്തൽ തെറ്റാണ് കളമല ഉത്സവം പോലും ഔലിയാക്കളുടെ പേരിൽ ഉറൂസ് നടത്തിയിട്ട് സർവത്ര ഗാനമേളയും വെച്ച് ബഹളമുണ്ടാക്കുകയാണ് ചങ്ങനാശ്ശേരി പൂരം പോലും ഔലിയാക്കളുടെ പേരിൽ ഉറൂസ് എന്ന് പറഞ്ഞ് ഏതൊക്കെയോ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ആഘോഷങ്ങളാണ് അതിന് ദീനുമായി ബന്ധമില്ല ഇസ്ലാമുമായി ഇസ്ലാമിന്റെ യഥാർത്ഥ പണ്ഡിതന്മാർക്ക് അതിൽ യാതൊരു റോളുമില്ല എനിക്ക് ഈ മാസം 26-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ഒരു പള്ളിക്കമ്പറ്റി വയതിന് വിളിച്ചു ഒരു മഹാന്റെ ഉറൂസിനോട് ചേർന്നുള്ള വയതിനാണ് ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ അവിടെ വയലിനോടൊപ്പം തന്നെ ഗാനമേളയും ബാൻഡുമേളവും അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു കമ്മിറ്റിക്കാരോട് പറയണം ഞാൻ വരൂല അത്തരം പരിപാടിക്ക് വരാൻ ഞങ്ങളെ കിട്ടൂല ഇതുപോലെ ഞങ്ങൾ കഴിയുന്നിടത്തൊക്കെയും അതിനെതിരെ സംസാരിക്കുന്നു ഭീമാപ്പള്ളിയിൽ പലപ്പോഴും ഉറൂസിനോടനുബന്ധിച്ച് പല അനാചാരങ്ങളും നടന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ തന്നെ പോയി വേദി കെട്ടി അതിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ നല്ല നിലക്ക് ഉറൂസ് നടത്തിയപ്പോൾ കമ്മിറ്റിക്കാർ നടത്തിയ ഉറൂസിൽ വഴന്നു പറയാനും ഞങ്ങൾ പോയിട്ടുണ്ട് അനാചാരങ്ങൾ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പരസ്യമായി തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് ഇത്രയുമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ ചങ്ങനാശ്ശേരിയിൽ ഫരീദുദ്ദീൻ റളിയല്ലാഹുവിന്റെ പേരിൽ ഉറൂസ് എന്ന പേരിൽ ഒരു വലിയ ആഘോഷം നടക്കുന്നു അവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ശരിയായ ഉറൂസ് എങ്ങനെയാണ് എന്ന് അവിടുത്തെ ചന്ദനക്കുട മഹോത്സവത്തിന് മുമ്പ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹാജ ഫരീദുദ്ദീൻ ഗഞ്ച് ബഖ്ഷ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറൂസിന്റെ യഥാർത്ഥ ആണ്ടിന്റെ ദിവസത്തിൽ ഞങ്ങൾ അവിടെ ഇസ്ലാം അനുവദിച്ച രീതിയിൽ നല്ല ദിക്റും നല്ല നസീഹത്തും നടത്തി ഞാനവിടെ പോയി സംസാരിച്ചു അനാചാരങ്ങൾ നടത്താൻ പാടില്ല അതിന് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അതേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ ഞങ്ങളുടെ വലിയ ഉസ്താദുമാര് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കന്തപുരം ഉസ്താദ് അവർകൾ മൗലാന പേരോട് ഉസ്താദ് അവർകൾ അവരെല്ലാം ഇതേപോലെ എത്രയോ സ്ഥലങ്ങളിൽ പോയി അനാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോയി വഴന്നു പറഞ്ഞ് കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉറൂസ് നടക്കുന്നതും മഹാന്മാരുടെ ആണ്ട് നേർച്ച നടക്കുന്നതും പുണ്യകർമ്മമാണ് പക്ഷേ അതിന്റെ പേരിൽ അനാചാരങ്ങൾ നടത്തിക്കൂടാ അതിന് നമ്മൾ ഉത്തരവാദികളല്ല
ദീനായി തന്നെ മനസ്സിലാക്കണം. അതിനെ നിഷേധിക്കാൻ പാടില്ല, അതിരു കടക്കാനും പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്ക ഫതഹിന്റെ അന്ന് വുദു ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ സഹാബത്ത് വുദു എടുത്ത വെള്ളത്തിന് വേണ്ടി ബഹളം വെച്ച് തിരക്ക് കൂട്ടുകയാണ്, അഥവാ അവർ അത്യാർത്ഥിയോടെ മത്സരിക്കുകയാണ്. യസബ്ബൂനഹു അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തേക്ക് അവര് പുരട്ടുകയാണ്, കയ്യിലേക്ക് അവര് പുരട്ടുകയാണ്, കിട്ടാത്തവരുടെ കെട്ടിയവരുടെ കയ്യിൽ നിന്ന് നനവ് പകർന്നെടുക്കുകയാണ്. ആ നിലക്ക് സഹാബത്ത് നബിതങ്ങളെ ആഘോഷിക്കുകയാണ്. അപ്പോഴാണ് മുശ്രിക്കീങ്ങൾ നോക്കിയിരിക്കുന്നവൽ മുശ്രിക്കൂന യന്ദുറൂന ഇലൈഹിം വയതഅജ്ജബൂന വയഖൂലൂൻ മാ റഅയ്നാ മലികൻ ഖത്തു അബലഗ മിൻ ഹാദാ വലാ സമിഅനാ ബിഹി. ഒരു രാജാവിനെയും പ്രജകൾ ഇതുപോലെ ആദരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു നേതാവിനെയും അനുയായികള് ഇത്രമേൽ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇതെന്തൊരു വലിയ നേതാവാണ്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറുൽ ഖലായിഖ് ഇന്നലി قلبا مشوقا لا يروم سواك يا إلهي هر جگا تیری اسا کا ساتھ ہو جب پرے مشکل شے مشکل کشا کا ساتھ ہو یا الہی غور تیرا کی جب آئے سخت رات ان کے پیارے موکی صبح جافیزا کا ساتھ ہو എവിടെയും റസൂലുള്ളാഹിന്റെ വെളിച്ചമാണ്, എവിടെയും ഹബീബിന്റെ പ്രഭാവമാണ്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ തവാഫ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരാൾ ഫുലാല എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന നബിതങ്ങളെ കൊല്ലാൻ ഫുലാല എന്ന് പറയുന്നയാള് ആയുധമെടുത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബിതങ്ങള് ശാന്തിയോടെ സമാധാനത്തോടെ 10,000 പടകളുള്ള സൈന്യവുമായി മുന്നോട്ട് വന്ന് മക്കയങ്ങ് ജയിച്ചടക്കിയിട്ട് സമാധാനത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ ഫുലാല എന്ന് പറയുന്നയാൾ റസൂലുള്ളാനെ കൊല്ലാൻ വരികയാണ്. ഊരിപ്പിടിച്ച വാളുകയിലുണ്ട്, ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ്. അയാളോട് നബിതങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത്, ഇൻഷാ അല്ലാ നാളെ നമുക്ക് വായിക്കാം. ഈ സ്നേഹപ്രപഞ്ചം മദീനയിലേക്ക് സമർപ്പിക്കുകയാണ്, എല്ലാം ഹബീബിന് വേണ്ടിയാണ്. സഹാബത്തിന്റെ ജീവിതം അങ്ങനെയല്ലേ, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഹബീബായ നബിതങ്ങളുടെ കൂടെയാണ് സഹാബ. പ്രിയമുള്ളവരെ, ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണ് നബിതങ്ങൾ ഫുലാലയോട് പെരുമാറിയത്, പിന്നെ മക്കയിൽ അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്, അതെല്ലാം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പങ്കുവെക്കാം. തുടർന്ന് നമുക്ക് വായിക്കാം. ഒരൊറ്റ കാര്യം മദീനയിലേക്ക് വെച്ച് നമുക്ക് ദുആ ചെയ്യാം. കണ്ടില്ലേ ആരാണ് ഹുദൈഫത്ത് ബിനിൽ യമാൻ റളിയല്ലാഹു അൻഹു ആണ്. ഹുദൈഫത്ത് ബിനിൽ യമാൻ റളിയല്ലാഹു അൻഹു ആണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കഅബുൽ ഖറദി എന്നവര് പറയുകയാണ്. ഹുദൈഫത്ത് ബിനിൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സഹോദരങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിന്നാൽ
നമുക്കിത് പറഞ്ഞൊന്ന് ദുആ ചെയ്യാം. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്ദഖിലാണ്, ഹബീബായ നബി തങ്ങൾ ഖന്ദഖിലാണ്, ഖന്ദഖിന്റെ കടന്ന് കീറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ക്ഷീണം വന്ന് പോയി രാത്രിയായി. അപ്പോൾ റസൂലുള്ളാന്റെ ചോദ്യമാണ്, ഇന്ന് രാത്രി ആരാണ് ശത്രു സൈന്യത്തിന്റെ അടുക്കൽ പോയിട്ട് അവരുടെ അവസ്ഥ അറിഞ്ഞു വരുന്നതാരാണ്? മന്യ ഖൗമു ഫയൻദുറുനാ മാ ഫഅല ഖൗമു സുമ്മ യർജിഉ. ആരാണ് ശത്രുക്കളുടെ അവസ്ഥ എന്താണ്, അവരുടെ നിലപാട് എന്താണ് എന്നൊന്ന് അറിഞ്ഞു വരാൻ ആരാണ്? ഖന്ദഖിന്റെ കിടങ്ങ് കീറിയ ദിവസം വലിയ കൊടുങ്കാറ്റാണ്, വലിയ കൊടും തണുപ്പാണ്, ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്, വളരെ പ്രതിസന്ധി നേരിടുന്ന ദിവസമാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അല്ല നമുക്ക് വേണ്ടി ശത്രുപാളയത്തിൽ പോയി നിരീക്ഷണം നടത്തി വരാനാരാണ്? സാധാരണ ഒരാളും തയ്യാറാവൂല, കാരണം കൊടുങ്കാറ്റാണ്, കൊടും തണുപ്പാണ്, വിളക്ക് കത്തിക്കാൻ അന്ന് ഇലക്ട്രിക് ലൈറ്റ് ഇല്ല, കാറ്റായതുകൊണ്ട് വെളിച്ചം നിൽക്കുന്നില്ല, പാചകം ചെയ്യാനുള്ള അടുപ്പുകൾ കത്തുന്നില്ല, താമസിക്കാനുള്ള ഹൈമകൾ കാറ്റെടുത്ത് പാറിക്കുകയാണ്. എന്തേ ഇതിലാരാണ് പോയി നോക്കുക? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈഫത്ത് ബിൻ യമാനി തങ്ങളോട് ചോദിച്ചു, അല്ല ഹുസൈഫ നിങ്ങൾ പോകുമോ? ജനങ്ങളെല്ലാം ഫീ ശിദ്ദത്തിൽ ഖൗഫി വശിദ്ദത്തിൽ ജൂഇ വശിദ്ദത്തിൽ ബർദി, കൊടും തണുപ്പാണ്, കടുത്ത വിശപ്പാണ്, വലിയ പേടിയിലാണ്. ഇപ്പോഴാരാണ് പോവുക? ഹുസൈഫ റളിയല്ലാഹു എന്ന് പറയാണ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതൊന്നും വിഷയമല്ല, ഞാൻ നേരെ എഴുന്നേറ്റു, ഫദഹബ്തു ഫദഖൽതു ഫിൽ ഖൗമി വരീഹ്, കാറ്റടിച്ച് വീശുകയാണ്, അതാ വലിയ ബേജാറിലാണ് അവർ, അവരുടെ തീ നിൽക്കുന്നില്ല, അവരുടെ അടുപ്പ് കത്തുന്നില്ല, അവരുടെ ഹൈമയുടെ കാൽ ഉറയ്ക്കുന്നില്ല. അപ്പൊ അബൂ സുഫിയാൻ പറയുകയാണ്, യാ മഅശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്, നമ്മുടെ താവളത്തിൽ നമ്മളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഉറപ്പിക്കണേ. ഹുസൈഫ റളിയല്ലാഹു അൻഹു ഒന്ന് ഞെട്ടി, കാരണം എന്നെ പിടിക്കാൻ പോവുകയാണ്, ഈ ഹൈമയിൽ ഖുറൈശികളല്ലാത്ത ആരും ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഹുസൈഫ റളിയല്ലാഹു അൻഹു ഉടനെ ഒരടവെടുത്തു, അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് തോന്നി, ഇത് ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട ആളാണ് എന്ന്. ഹുസൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നോക്കാം, ഞങ്ങളുടെ അടുത്തും വലത്തും ആരാ ഉള്ളത്, നമ്മളല്ലാത്ത ആരും കേൾക്കാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഹുസൈഫ റളിയല്ലാഹു അൻഹു ആദ്യം ഒന്ന് ഞെട്ടി, എന്നിട്ട് ഇനിയുള്ള ബുദ്ധി രക്ഷപ്പെടാനുള്ള നയം എടുക്കലാണ്. അപ്പൊ അടുത്തിരുന്ന ആളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്തായിരുന്നു? ആ അയാൾ പേര് പറഞ്ഞു. അപ്പോൾ അയാൾ മനസ്സിലാക്കി, ഹുസൈഫ റളിയല്ലാഹു അൻഹു നമ്മുടെ കക്ഷിയിൽ ഉള്ള ആള് തന്നെയാണ് എന്ന്. തിരിച്ചു പേര് ചോദിച്ചില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഉടനെ അബൂ സുഫിയാൻ പറയുകയാണ്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, ഒരു ഗതിയും ഇവിടെ നിൽക്കാനില്ല, ഈ കടങ്ങ് ചാടിക്കടക്കാൻ പറ്റൂല, ഇവിടെ തണുപ്പ് കൊണ്ട് നിൽക്കാൻ വയ്യ, ഇവിടെ വലിയ പ്രയാസമാണ്, ഭക്ഷണമില്ല, നമ്മൾ മരിച്ചു പോകും, അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് നാടുവിടാൻ പോവുകയാണ് ഞാൻ,
എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ ചാടി കുതിര പുറത്തു കയറി. കുതിര അനങ്ങുന്നില്ല, ഒരു മൂന്ന് പ്രാവശ്യം കുത്തി ഇളക്കി. എന്നിട്ട് അബൂ സുഫിയാൻ അങ്ങ് പുറപ്പെട്ടപ്പോ ഞാൻ ഓടി വന്നു ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ അടുക്കൽ വന്നപ്പോ നബിതങ്ങൾ അവിടുത്തെ പത്നിമാരിൽ ഒരാൾ വിശ്രമിക്കുന്നതിനോട് ചേർന്ന് കെട്ടിയിട്ടുള്ള ചെറിയൊരു ഹൈമയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഞാനങ്ങ് ചെന്നപ്പോൾ എന്നെ അടച്ചുകൂട്ടി അകത്തേക്കങ്ങ് നിർത്തിയിട്ട് ചോദിച്ചു, ഹുദൈഫാ എന്തേ ഉണ്ടായത്? ഞാൻ പറഞ്ഞു, തങ്ങളെ ഇങ്ങനെയാണ് കാര്യം. അൽഹംദുലില്ലാ, സൈന്യത്തിന് വലിയ സന്തോഷമുള്ള വാർത്ത അറിയിച്ചിരിക്കുകയല്ലേ, ഞാൻ നിങ്ങൾക്കിതാ വലിയ സമ്മാനം തന്നിരിക്കുകയാണ്, വലിയ സമ്മാനം തന്നിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് വലിയ ഓഫർ നൽകി. അയ്യക്കൂന റഫീഖി ഫിൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിലെന്റെ കൂട്ടുകാരനാണ്. സഹാബത്തിന്റെ ചിന്ത അതാണ്, അല്ലാ ഞങ്ങൾക്ക് ഹൃദയപദങ്ങളെ പോലെ റസൂലുള്ളാഹിന്റെ ആലിംഗനം കിട്ടിയില്ല. അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പരിചരണത്തിന് അവസരമുണ്ടായില്ല. ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെ ഹബീബായ നബിതങ്ങളുടെ ചെരുപ്പ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. സ്വഹാബത്തിന് കിട്ടിയതുപോലെ അവിടുത്തെ ഉദൂഇന്റെ വെള്ളവും ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടുത്തെ കാലത്ത് ജീവിക്കാനായില്ല. അല്ലാ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് ഒരുപാട് തവണ റസൂലുള്ളാന കിനാവിൽ കാണിച്ചു തരണേ റബ്ബേ, കാണിച്ചു തരണേ റബ്ബേ. ഹബീബായ നബിതങ്ങളെ കിനാവിലെങ്കിലും കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഹബീബായ നബിതങ്ങളുടെ അടുക്കലേക്ക് സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ഓടിച്ചെല്ലും. മക്കാ വിജയത്തിന് അടക്കം പറഞ്ഞ് കൂടെ പിടിച്ചു കൊണ്ടുപോയത് സുദ്ദീഖുൽ അക്ബർ തങ്ങളെയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഓടിച്ചെല്ലും നബിതങ്ങളുടെ പച്ചപ്പടയുടെ ധീരനായ പോരാളിയാണ്. ഉസ്മാനിബ്നു അഫ്ഫാൻ തങ്ങൾ ഓടിച്ചെല്ലും മദീനത്ത് കിണർ വാങ്ങിക്കൊടുത്ത മഹാനാണ്. അലിയാരിതങ്ങളോടി ചെല്ലും അവിടുന്ന് നബിതങ്ങൾക്ക് പകരം കിടക്കയിൽ കിടന്നിട്ട് ജീവൻ പണയം വെച്ച മഹാനാണ്. ഖാലിദുബ്നു വലീദ് റളിയല്ലാഹു അൻഹു പാഞ്ഞു ചെല്ലും മക്കാ വിജയത്തിലെ വലതു സൈന്യത്തിന്റെ മേധാവിയാണ്. സുബൈറുബ്നുൽ അവ്വാം തങ്ങള് ഹബീബിന്റെ അടുക്കലേക്ക് ആശ വെച്ചു ചെല്ലും മക്കാ വിജയത്തിലെ ഇടതു സൈന്യത്തിന്റെ മേധാവിയാണ്. ഹബീബായ നബിതങ്ങളുടെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാനായ സഹാബി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലും തങ്ങളെ, തങ്ങളുടെ കസുവ എന്ന ഒട്ടകത്തിന്റെ കയറു പിടിച്ച ആളാണ് ഞാൻ. അല്ലാ അവരെല്ലാം അത് പറഞ്ഞു ചെല്ലുമ്പോ അസ്മാഉ ബീവി ഓടിച്ചെല്ലും സൗറുഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടെത്തുന്ന ആളാണ് ഞാൻ. ഫാത്തിമ ബീവി ഓടിച്ചെല്ലും അവിടുത്തെ മകളാണ് ഞാൻ. ഉമ്മബെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, എനിക്കും നിങ്ങൾക്ക് റസൂലുള്ളാന്റെ അടുക്കൽ ചെല്ലാൻ കയ്യിൽ ഒരു അമലും ഇല്ല, പറയാനൊരു ബന്ധവും ഇല്ല. അല്ലാ ഹബീബിനെ പറഞ്ഞു സന്തോഷിക്കാൻ
ഞങ്ങൾ ചില രാത്രികളിൽ അവിടുത്തെ പേരക്കുട്ടി ഈ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ചാരത്ത് സ്നേഹപ്രപഞ്ചത്തിന്റെ നഗരിയിൽ ഒരുമിച്ചിട്ട് അവിടുത്തെ മധുര പറയാനും കേൾക്കാനും ഒരുമിച്ചുകൂടിയിട്ടുണ്ട് റബ്ബേ. തങ്ങളെ തങ്ങളെ എന്ന നിലക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന നിലക്ക് ഈ സദസ് ഞങ്ങൾക്ക് കബൂലാക്കണേ അല്ലാ, പരലോകത്ത് നൽകണേ അല്ലാ. ഇവിടെ ആരെന്ത് തന്നാലും ഇവിടെ സമയം ചെലവഴിച്ചതിന് തുല്യമാവൂല. ഹബീബിന്റെ കാലിന്റെ അടിയിൽ പതിഞ്ഞ ഒരു മണൽ തരിയായിരുന്നെങ്കിൽ എന്നൊന്ന് കൊതിച്ചു പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ. ഈ സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുക്കുന്നവർക്ക് കുറെ നല്ല ഗുണങ്ങൾ വേണം. സ്വലാത്ത് ദായിമാക്കുന്നവരാകണം, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാകണം. ഹബീബായ നബിതങ്ങളെ ആവേശത്തോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാകണം. അല്ലാഹ് ഒരുപാട് തവണ ഹബീബിനെ കാണിക്കാതെ നിങ്ങളെ വിളിക്കരുത് റഹ്മാനേ.